എനിക്കെന്താണോ ഇങ്ങനെ തോന്നുന്നത്, ചിലപ്പോഴൊക്കെ അനന്യ എന്റെ സ്വന്തം പെണ്ണാണെന്ന് തോന്നും. ചില സമയത്ത് അവൾ എനിക്ക് സ്വന്തം ആവില്ലെന്നും തോന്നും. സത്യത്തിൽ അവൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് അർജുൻ ഐ ലവ് യു എന്ന് എന്നോട് പറയുന്നവരേക്കും എൻ്റെ ഈ ടെൻഷൻ മാറില്ല. പ്ലീസ് മഹാദേവ, അനന്യ എന്റെ സ്വന്തമായി മാറുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ? ക്ലൂ എന്ന് പറയുമ്പോ ആകാശത്തൊരു മിന്നലുണ്ടായാലും മതി. അതല്ലെങ്കിൽ ഈ ശൂന്യമായ ആകാശത്ത് ഒരു നക്ഷത്രത്തെ കാണിച്ചു തന്നാലും മതി, അല്ലെങ്കിൽ ചന്ദ്രനെ കാട്ടിയാലും മതിയാവും. അങ്ങ് എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തന്ന് അനന്യ എന്റെ സ്വന്തമാവുന്നുള്ള സന്തോഷം അങ്ങ് എനിക്ക് തന്നാലും. പ്ലീസ് മഹാദേവ. ഈശ്വര, അങ്ങ് എന്തിനാണ് വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ ശത്രുക്കൾ വീണ്ടും വീണ്ടും എന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെ ഓരോ തവണ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ ഓരോ തവണയും രക്ഷപ്പെടുന്നു. ഇതുകൊണ്ടൊന്നും എന്റെ ശത്രുക്കൾ എന്നെ കൊല്ലാനുള്ള ശ്രമം ഉപേക്ഷിക്കില്ല. എന്റെ അച്ഛനെയും അമ്മയും കൊന്ന ശത്രുക്കളോട് പ്രതികാരം തീർക്കുന്നതിനായി അങ്ങ് തന്നെ ഒരു വഴി കാട്ടിത്തരണം. കൂടാതെ അങ്ങ് തന്നെ എന്നെ അവരിൽ നിന്ന് രക്ഷിക്കണം. മഹാദേവ, എന്തെങ്കിലും ഒരു ക്ലൂ തരുമോന്നേ? അനന്യ എനിക്ക് കിട്ടുമോ ഇല്ലെന്നെങ്കിലും ഒന്ന് പറയൂ പ്ലീസ്. എനിക്ക് അനന്യ എന്ന് പറഞ്ഞ എന്റെ ജീവനാ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങേക്ക് പാർവതി ദേവി എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്കും. ദൈവീയത, എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തന്ന് അനന്യ എനിക്ക് കിട്ടുമോ ഇല്ലെന്നെങ്കിലും ഒന്ന് പറയൂ. അല്ല മഹാദേവ, അങ്ങ് എപ്പോഴും പാർവതി ദേവിയെ കൂടെ കൂട്ടുമല്ലോ, എന്നാ ഞാനിവിടെ ഒറ്റയ്ക്കാ. എത്രയും വേഗം എനിക്കും എന്റെ അനന്യെ തന്നൂടെ അങ്ങേക്ക്. ഞാൻ മനുഷ്യലോകത്തേക്ക് വന്നത് തന്നെ എന്റെ പ്രതികാരത്തിന് വേണ്ടിയാണ്. പക്ഷേ ആ അർജുൻ എന്റെ പുറകെ നടന്ന് എന്നെ സ്നേഹിക്കുകയാണ്. എനിക്കൊരിക്കലും അവനെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ മനുഷ്യ സ്ത്രീയല്ല, നാഗകന്യകയാ. മനുഷ്യർ കാരണമാണ് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഈ ഗതി വന്നത്. എന്ത് തന്നെയാലും ശരി, ഞാൻ മനുഷ്യബന്ധങ്ങളിൽ വീഴുകയില്ല. അവളായിരിക്കും എന്റെ പെണ്ണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഈ ഹൃദയത്തിൽ അവളുടെ രൂപം പതിഞ്ഞു കഴിഞ്ഞു. അതൊരിക്കലും മാഞ്ഞു പോവാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വ. ചന്ദ്രദേവൻ സ്നേഹത്തിന്റെ ദൂതനാണെന്നാ പറയാറ്. അത് സത്യമാണെന്നുണ്ടെങ്കിൽ, എന്റെ ഈ സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രദേവ അങ്ങ് ഇന്ന് എന്റെ മുന്നിൽ തെളിഞ്ഞു വരണം. മേഘം വന്ന് അങ്ങേ മൂടിയാലും ശരി, അങ്ങ് എന്റെ മുന്നിൽ തെളിഞ്ഞു വന്നേ പറ്റൂ. നീ എന്റെ മുന്നിൽ വന്നാൽ മാത്രമേ എന്റെ പ്രണയം സക്സസ് ആവൂന്ന് ഞാൻ വിചാരിക്കൂ. എന്നെക്കാളും നല്ലൊരു പെണ്ണിനെ അർജുന് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. ഞാൻ അർജുന് പറ്റിയ ജോഡി. ഞാൻ അവനെ സ്നേഹിക്കുന്നത് പോലെ അവനെ കൊണ്ട് തിരിച്ചെന്നെ സ്നേഹിപ്പിക്കണേ ദൈവമേ, പ്ലീസ്. ഞാൻ വന്ന ലക്ഷ്യം നേടാനാവുമോ? എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടുമോ? പാപികൾ നശിച്ചു പോകുമോ? ഈശ്വരൻ എന്നത് സത്യമാണെങ്കിൽ എനിക്കൊരു വഴി കാണിച്ചു തരൂ. എന്റെ ഇവിടുത്തെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാകുമല്ലോ. പറയൂ, ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കോ ഇല്ലയോ എന്ന്. അനന്യ എന്തായാലും എനിക്ക് കിട്ടുമെന്ന് അങ്ങ് എനിക്ക് അടയാളം തന്നില്ലേ. ഇനി എനിക്ക് ഒരു പേടിയും ഉണ്ടാവില്ല. എനിക്ക് അനന്യ ഉറപ്പായും കിട്ടിയിരിക്കും.
എന്റെ അനന്യ, ഈ നിലാവ് പോലെ നീയാണെന്ന് എനിക്ക് തോന്നുന്നേ. നിനക്കറിയോ, എന്റെ ഈ മനസ്സ് മുഴുവനും നീ മാത്രമാ. ഐ ലവ് യു എന്റെ അനന്യ. ഈ രാത്രിയിലെ ഈ നിലാവിൽ എനിക്ക് നിന്റെ മുഖം മാത്രമാ കാണാൻ കഴിയുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ എന്റെ അനന്യയെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഐ ലവ് യു അനന്യ. ലവ് യു ഡാ. ഒരിക്കലും നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എന്റെ ജീവിതം മുഴുവൻ നീയാണെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്ന, നിന്നെ എനിക്ക് വേണം. എനിക്ക് മാത്രം സ്വന്തമാ നീ. തനിക്ക് ഞാനും എനിക്ക് താനും നമ്മൾ മാത്രം. മറ്റൊരു ലോകവും വേണമെന്നില്ല. പൗർണമി നിലാവ് എന്റെ ദേഹത്ത് പതിയാതെ നോക്കണം. ചന്ദ്രവെളിച്ചം എന്റെ ദേഹത്ത് വീണാൽ പതിയുന്ന സ്ഥലമല്ല നാഗരൂപത്തിലേക്ക് മാറും. എന്റെ ധ്യാനം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് അതാ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ഹേയ് നാഗകന്യകെ, ഇനിയും എത്ര നാൾ ദൈവം എന്റെ മുന്നിൽ നിന്നും നിന്നെ കാത്തിരക്ഷിക്കുമെന്ന് എനിക്ക് അറിയണം. ഞാൻ ശക്തി ആർജിക്കുന്നത് നീ എങ്ങനെയൊക്കെ തടഞ്ഞാലും ഞാൻ എന്റെ ശ്രമം അവസാനിപ്പിക്കില്ല. നിശ്ചയമായും ഈ മന്ത്രം ചൊല്ലി ശക്തി ആർജിച്ചിരിക്കും ഞാൻ. അതിനുശേഷം നിന്റെ അവസാനം എന്റെ കൈകൊണ്ടാണ് നാഗകന്യകെ, എന്റെ കൈകൾ കൊണ്ട്. ഏട്ടാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താടാ? നിന്റെ പെണ്ണിനോട് ഐ ലവ് യു എന്നെല്ലാം പറഞ്ഞോ? ഇതുവരെ പറഞ്ഞൊന്നുമില്ല, പക്ഷെ പറയുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. നിന്റെ ഓവർ കോൺഫിഡൻസ് ഒന്നും എനിക്കറിയണ്ട. എന്തോ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞല്ലോ, എന്താ? ഞാൻ അനന്യയുടെ അച്ഛന്റെ ഓഫീസിൽ ജോലിക്ക് കയറി. അത് മനസ്സിലായി. റെഫറൻസ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോ തന്നെ നിനക്ക് അവിടെ ജോലി കിട്ടിയെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു. അത് നീ ഇനി പറയണമെന്നില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ പറ. ആ ഉണ്ട് ഏട്ടാ. എന്തെന്ന് വെച്ചാ, ഇപ്പൊ കുറച്ചു നേരം മുന്നേ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ചിരുന്നു. അതായത് അനന്യ എനിക്ക് സ്വന്തമാവുന്നുണ്ടെങ്കിൽ ആകാശത്തൊരു നക്ഷത്രം തെളിയിക്കണം, ഇനി അതല്ലെങ്കിൽ ചന്ദ്രനെ കാട്ടണം, ഇനി അതും അല്ലെങ്കിൽ ഒരു മിന്നൽ അടിപ്പിക്കണമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു തീരും മുൻപ് ആകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നു. ഇതൊക്കെ ഒരു കാര്യമാണോട? എടാ മണ്ട, ഇന്ന് പൗർണമിയാണ്ട. പൗർണമിയുടെ നിലാവധിക്കുന്നത് അത്ര വലിയ കാര്യമാണോ? നീ പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നെന്ന് എന്തിനാ കരുതുന്നത്? ഇതൊക്കെ ഒരു കോയിൻസിഡൻസാ, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ ഇന്ന് അമാവാസിയാണെന്ന് വിചാരിക്ക്. നീ പ്രാർത്ഥിച്ചതുപോലെ ഈശ്വരൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചന്ദ്രനെ കാണിച്ചു തന്നു തന്നെ ഇരിക്കട്ടെ. വേണമെങ്കിൽ അത് വിശ്വസിക്കാം. അതിന് പകരം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത് വെറുതെയാണ് മോനെ. എന്താ നോക്ക്, നീ വെറുതെ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ പറയുന്നത്. നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ആലോചിക്ക്, അപ്പൊ നിനക്ക് തന്നെ എല്ലാം മനസ്സിലാവും. ഇതൊക്കെ മറന്നിട്ട് നീ നേരിട്ട് അനന്യയുടെ അടുത്ത് ചെന്നിട്ട് നിന്റെ മനസ്സ് തുറക്ക്. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് നീ ഒരു തീരുമാനത്തിലെത്ത്. അതൊന്നുമല്ലാതെ ആകാശത്ത് നക്ഷത്രങ്ങളെ കണ്ടു, പിന്നെ ചന്ദ്രനെ കണ്ടു, കൂടാതെ ആകാശത്ത് മറ്റെന്തൊക്കെ കണ്ടെന്ന് നീ ഇങ്ങനെ സ്വയം സങ്കല്പിച്ച് ഓരോരോ തീരുമാനങ്ങൾ എടുക്കലടാ. അത് അങ്ങനെയല്ല ബ്രദർ. ദേ നോക്ക്, ഞാൻ നിന്നോടൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നല്ല ഇതൊക്കെ സംസാരിക്കുന്നത്. നിന്റെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇനി മുതൽ നീ കുറച്ചൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇനിയുള്ള ഒന്നര മാസം നിന്റെ ജാതകത്തിൽ ദോഷമുണ്ടെന്ന് അമ്മയും മുത്തശ്ശിയൊക്കെ പറയുന്നത്. ഈ സമയത്ത് നീ നിന്റെ അനന്യയെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനെ പല വിധത്തിലുള്ള റിസ്ക് എടുക്കുന്നത് എനിക്കെന്തോ അത്ര നന്നായി തോന്നുന്നില്ല. ദാ നോക്ക്, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ അമ്മയോടും മുത്തശ്ശിയോടും ചെന്ന് നീ അനന്യയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയിച്ച് അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പറയാം. അയ്യോ, എന്റെ ഏട്ട അങ്ങനെ അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കല്ലേ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അനന്യ പിന്നെ എനിക്കും എന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. ചേട്ടൊന്ന് സമാധാനം ഇരിക്കെ, ഇക്കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞ് മുത്തശ്ശി വേണ്ട പോലെ അറിയിച്ചോളാം. എന്നാ പിന്നെ എത്രയും വേഗം തന്നെ അത് ചെയ്യാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. Pandra bhava vindra prerita para innura pradagan
എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത്? ആരാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? എനിക്കറിയാൻ സാധിക്കാത്ത ആ കാര്യം നിങ്ങൾക്കറിയാൻ കഴിയില്ല ചെറിയമ്മേ. പറയൂ, അതാരാണെന്ന് പറയൂ. പറയൂ ചെറിയമ്മേ. എന്റെ അച്ഛനെയും അമ്മയും കൊന്നവരോട് എനിക്ക് പ്രതികാരം ചെയ്തേ മതിയാകൂ. നമ്മുടെ വംശത്തിന്റെ ഭാഗമായ നാഗമാണിക്യം നമ്മുടെ ശത്രുക്കളിൽ നിന്നും എനിക്ക് തിരിച്ചെടുത്തേ മതിയാകൂ. എനിക്ക് എന്റെ മാതാവിന് ജീവൻ തിരികെ നൽകണം. അത് വീണ്ടെടുത്ത് എനിക്ക് നാഗലോകത്തേക്ക് എത്രയും വേഗം പോകണം. എന്നാൽ നമ്മുടെ ശത്രുക്കൾ വീണ്ടും വീണ്ടും അന്യായം ചെയ്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ചെറിയമ്മേ. നിങ്ങൾ തന്നെ വഴി കാട്ടണം. അവരാരൊക്കെയാണെന്നും അവരെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നും. അനന്യ, നിന്റെ അവസ്ഥ എനിക്കിപ്പോൾ മനസ്സിലാകും. എന്നാൽ നിനക്കിപ്പോൾ പൂർണ്ണമായും ആ ദിവ്യശക്തി ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ നിന്റെ ശത്രുക്കൾ എവിടെയാണെന്ന് നിനക്ക് കണ്ടെത്താനാകും. അതില്ലെങ്കിൽ നിന്റെ ശത്രുക്കളെ നിനക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്കും അറിയില്ലേ ചെറിയമ്മേ? നിങ്ങൾക്കെങ്കിലും പറയാമായിരുന്നില്ലേ അതാരാണെന്ന്? അത് സാധ്യമല്ല അനന്യ. ഞാനിപ്പോൾ ശാപം കിട്ടി ശിലയായത് കാരണം അതറിയാനുള്ള ശക്തിയും എനിക്കിപ്പോൾ ഇല്ല. എന്ന് വച്ചാൽ എന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ലേ? ഉണ്ട്, തീർച്ചയായും ഒരു വഴിയുണ്ട്. ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അർദ്ധനാഗരൂപത്തിൽ ശിവഭഗവാനെ തപസ് ചെയ്യൂ. അദ്ദേഹത്തെ ധ്യാനിക്കൂ. ആ നാഗദേവനെയും പ്രാർത്ഥിക്കൂ. നിന്റെ അച്ഛന്റെ പക്കലുണ്ടായിരുന്ന ആ ജ്ഞാനദൃഷ്ടിയെ ആ മഹാദേവൻ നിനക്ക് നൽകും. ശരി, ഞാൻ ചെയ്യാം. ചെറിയമ്മ പറഞ്ഞതുപോലെ ആ നാഗദേവനെ ഞാൻ ഉപാസിക്കാം. പക്ഷേ എന്റെ മാതാപിതാക്കളെ പോലെ പൂർണ്ണമായും ശക്തി ലഭിക്കാൻ ഇനിയും എത്ര കാലം വേണ്ടിവരും? അത് കൃത്യമായും ഇപ്പോൾ പറയാനാകില്ല അനന്യ. നീ എത്രമാത്രം ഭക്തിയോടെ ആ മഹാദേവനെ ധ്യാനിക്കുന്നുവോ അത്രയും വേഗത്തിൽ ആ ദിവ്യദൃഷ്ടി ആ മഹാദേവൻ നിനക്ക് നൽകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നു മുതൽ തന്നെ ആ നാഗദേവനെ ഉപാസിക്കാം, ധ്യാനിക്കാം. എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല. ആ മഹാദേവൻ പൂർണ്ണശക്തി നൽകുന്നതുവരെ ഞാൻ എന്റെ ധ്യാനം മുടക്കില്ല. നല്ലത് സംഭവിക്കട്ടെ അനന്യ. എത്രയും വേഗം നിന്റെ ശത്രുക്കളെ കണ്ടുപിടിക്കാനായി ആ മഹാദേവൻ നിനക്ക് ശക്തി നൽകട്ടെ. നേടാം ചെറിയമ്മേ, എല്ലാ രീതിയിലും എന്റെ പൂർണ്ണശക്തി നേടിയെടുക്കാം. അതിനുശേഷം എന്റെ ശത്രുക്കൾ എവിടെയായിരുന്നാലും അവരെ കണ്ടുപിടിച്ച് ഞാൻ കൊന്നിരിക്കും. എന്റെ മാതാപിതാക്കളെ കൊന്ന് എന്നെ ഇങ്ങനെ അനാഥയാക്കിയതിന് തീർച്ചയായും ഞാൻ പ്രതികാരം ചോദിച്ചിരിക്കും. ഇതെന്റെ ശബ്ദമാണ്. എനിക്കിപ്പോ അനന്യയോട് സംസാരിക്കാൻ തോന്നുക. അതിനിപ്പോ എന്താ വഴി? അയ്യോ, എന്റെ അനന്യ, താൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ തന്നെ ആലോചിക്കുന്നത് പോലെ താൻ എന്നെയും ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എന്നോട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? കണ്ണടച്ചാലും നീ തന്നെയാ, കണ്ണ് തുറന്നാലും നീ തന്നെയാ. ഒരു നിമിഷം പോലെ എനിക്ക് തന്നെ ആലോചിക്കാതിരിക്കാനേ കഴിയുന്നില്ല. താൻ ഇത് വല്ലതും അറിയുന്നുണ്ടോടോ? ഈശ്വരൻ, ഹൃദയം ഇരിക്കേണ്ട സ്ഥാനത്ത് വല്ല കല്ലോ മരോ ആണോ വച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നീ ഒരു നിമിഷം പോലെ ഈ പാവം കാമുകനെ പറ്റി ആലോചിക്കാറേയില്ലേ? പറയാ അനന്യ. ദൈവമേ, എനിക്കിനിയും ശക്തി നൽകൂ. എന്റെ മാതാപിതാക്കളെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായി എനിക്ക് ശക്തി നൽകൂ. അവൻ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ എനിക്കിനിയും ശക്തി നൽകൂ. ഞാനിപ്പോൾ അങ്ങയിൽ ആശ്രയിക്കുകയാണ്. കൈവിടരുത്. അങ്ങെനിക്ക് പൂർണ്ണമായും ശക്തി നൽകണം. ജ്ഞാനദൃഷ്ടി ലഭിക്കുന്നതുവരെ ഞാൻ ധ്യാനം നിർത്തില്ല.
താൻ ഇനി എത്ര അകലെയാണെങ്കിലും ശരി, എന്റെ മനസ്സിലെപ്പോഴും നീ മാത്രമാ. സങ്കല്പം മാത്രമാണെങ്കിലും നമ്മൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അവർക്ക് ചോറൂണ് നടത്തി പേര് വിട്ട് സ്കൂളിൽ ചേർക്കുന്നത് വരേക്കും ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു. അതൊന്നും തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് തന്റെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് വാങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഫോണിലൂടെ തന്നോട് സംസാരിക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിസ് കോളൊക്കെ ചെയ്ത് എന്നെ കുറിച്ച് ഓർമ്മപ്പെടുത്താമായിരുന്നു. മിനിറ്റിൽ ഓരോ മെസ്സേജ് അയച്ച് തന്നെ എനിക്ക് ശല്യപ്പെടുത്തുകയും ചെയ്യായിരുന്നു. എങ്ങനെയാ എനിക്ക് തന്റെ നമ്പറൊന്ന് വാങ്ങിക്കാൻ പറ്റുക? എന്താ ഒരു മാർഗം? യെസ്, ഡയറക്റ്റായിട്ട് തന്റെ വീട്ടിലെ ലാൻഡ് ലൈനിൽ ഫോൺ ചെയ്താ തന്റെ കയ്യിൽ നിന്ന് എനിക്ക് തന്റെ ഫോൺ നമ്പർ വാങ്ങാമല്ലോ. യെസ്, അത് തന്നെ കറക്റ്റ്. മഹാദേവ, ഞാൻ വിളിക്കുന്ന ഈ കോൾ അനന്യനെ ഒന്ന് എടുക്കണേ. ഒന്ന് വേഗം വാ അനന്യ, ഒന്ന് ഫോൺ എടുക്ക വേഗം, പ്ലീസ് ഒന്ന് പെട്ടെന്ന് എടുക്കടി. നീ റിസീവ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഫോൺ നമ്പർ വാങ്ങായിരുന്നു. ഹലോ, ഇതാരാ വിളിക്കുന്നേ? ഹലോ സർ, ഞാൻ അർജുന. ഓ, അർജുനാണോ? എന്താ ഈ സമയത്ത്? അത് പിന്നെ രാവിലെ എത്ര മണിക്ക് ഓഫീസിൽ എത്തണമെന്നറിയാൻ വിളിച്ചായിരുന്നു സർ. അതെയോ? ആ, അർജുൻ കുറച്ച് ലേറ്റായിട്ട് വന്നാലും കുഴപ്പമില്ല. അത് മാത്രമല്ല, അർജുന്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ടല്ലോ. അത് സാരമില്ല സർ, സാർ ടൈം പറഞ്ഞാൽ മതി, ഞാൻ ആ ടൈമിൽ എത്തിക്കോളാം. സാറ് പറയുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഉറപ്പായും അവിടെ എത്തിയിരിക്കും. അത് ശരി, എങ്കിൽ ഒരു 8 മണിക്ക് വന്നോളൂ. ആ, എന്നാ ശരി സർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ പൊന്ന അനന്യ, തനിക്ക് വേണ്ടി ഞാൻ എന്ത് മാത്രം കഷ്ടപ്പെടുന്നു ആ മഹാദേവന് മാത്രമേ അറിയൂ. കഷ്ടപ്പാട് സഹിക്കാം, വേദന സഹിക്കാം, ഇനി അങ്ങേയറ്റം വേണ്ടി വന്ന അപമാനം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ താനില്ലാത്ത ഒരു ലോകം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമുക്ക് നോക്കാം, മഹാദേവനാ എന്റെ ഹൃദയത്തിൽ തന്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നത്. അതിന് മായ്ക്കാൻ അദ്ദേഹത്തിന് പോലും സാധിക്കില്ല. കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്ന് അദ്ദേഹം എന്റെ സ്നേഹത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. താൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാ, എങ്കിലും ദൂരം കൂടുന്തോറും ഞാൻ തന്നിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. കാത്തിരുന്ന് കണ്ടോ. രാവിലെ മുതൽ ജോലി ചെയ്ത് എന്തുമാത്രം ക്ഷണിച്ചിരിക്കാൻ നോക്ക്, വന്ന് ഇവിടെ ഇരിക്കെ. ഞാൻ ഡയേഡൊന്നുമല്ല, എനിക്ക് ക്ഷീണമൊന്നും ഇല്ല. ഇല്ല, അമ്മ ഇവിടെ ഇരിക്കുന്ന വരെ ഞാൻ വിടില്ല, അവിടെ ഇരിക്കെ. ഏയ്, നീ എന്തായി കാണിക്കുന്നേ? കാല് മസാജ് ചെയ്യോ അമ്മേ. അതൊന്നും വേണ്ട മോളെ, വെറുതെ ഇരിക്കെ. അമ്മ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ? അമ്മയെ പോലുള്ളവരുടെ കാല് തിരുമ്മ ഞങ്ങക്ക് പുണ്യമെങ്കിലും കിട്ടും. അത് മാത്രമല്ല, രാവിലെ മുതൽ അമ്മ അത് ഇതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കയാണ്. അപ്പൊ കാല് നല്ല വേദന ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് തിരുമ്മി വിട്ട ചെറിയൊരു സുഖം ഉണ്ടാവും, കാലുവേദന മാറും. മയൂരി, നീ വിദേശത്തൊക്കെ പോയി വന്നിട്ടും മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും മര്യാദയും ഒക്കെ ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ പറയുന്നേ? ഫോറിനിൽ പോയി പഠിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ സംസ്കാരവും സമ്പ്രദായവും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അതുകൊണ്ടാ എന്നെക്കാളും നല്ലൊരു മരുമകൾ അമ്മയ്ക്ക് കിട്ടുകയില്ല. പ്ലീസ് അമ്മ, എന്നെ ഈ വീട്ടിലെ മരുമകളാക്കോ. അമ്മയ്ക്കും ഈ വീടിനും നല്ലൊരു മരുമകളായിരിക്കും. അയ്യോ എന്റെ പൊന്ന്, നിന്നെ എന്റെ മരുമകളാക്കണോന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അമ്മയ്ക്ക് തന്നെ അമ്മയുടെ മോനോട് പറയാലോ ഈ മയൂരിയെ കല്യാണം കഴിക്കാൻ. പറയാം, തീർച്ചയായിട്ടും പറയാം. പക്ഷെ അതിനു മുൻപായി നിന്റെ ജാതകവും അർജുന്റെ ജാതകവും ചേരുന്നുണ്ടോ എന്ന് നോക്കണം. അന്ന് ജ്യോത്സരുടെ അടുത്ത് ജാതകം കൊണ്ടുപോയപ്പോ എന്തോ അപശകനം കണ്ടതുകൊണ്ട് ജാതകം നോക്കിയില്ല. അതുകൊണ്ട് നാളെ വീണ്ടും അങ്ങോട്ട് പോകാന്ന് അമ്മ പറഞ്ഞു. അങ്ങനെങ്കിൽ എന്റെ ജാതകവും അർജുന്റെ ജാതകവും നാളെ ജ്യോത്സരെ കാണിക്കുമല്ലോ അല്ലേ? അമ്മ ഉറപ്പായും എന്റെ ജാതകവും അർജുന്റെ ജാതകവും ചേരും, അതിലൊരു സംശയവും വേണ്ട. നീ പറയുന്നത് പോലെ നിന്റെ അർജുന്റെയും ജാതകം തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ നിന്റെ അർജുന്റെയും കല്യാണം ഗ്യാരണ്ടി. ശരി ശരി, ദേ നോക്ക്, എനിക്ക് ഒരുപാട് ജോലി കിടക്കുന്നു, നിന്നോട് സംസാരിച്ചാ ശരിയാവില്ല. ഒരു പക്ഷെ എന്റെ അർജുന്റെ ജാതകം ചേർന്നില്ലെങ്കിൽ എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? ഇല്ല, അങ്ങനെ അവൻ പാടില്ല.